ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഫ്രിഡ്ജ് ടൂറാണ്. അപ്പോൾ എൻ്റെ ഫ്രിഡ്ജിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ എല്ലാവരും വീട്ടിലും കാണുന്ന പോലൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ പരസ്യത്തിൽ കാണുന്ന പോലൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് ഉള്ളത് കിച്ചണിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ ഫാമിലി അല്ലേ. അപ്പോൾ അതുകൊണ്ട് സിംഗിൾ ഡോറുള്ള ഫ്രിഡ്ജാണ് കേട്ടോ, ചെറിയ ഫ്രിഡ്ജാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗമൊക്കെ മുഴുവനായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഫ്രിഡ്ജിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഡോർ സൈഡിൽ എന്തൊക്കെ ഉള്ളതെന്ന് കാണിക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓപ്പൺ ആക്കുന്നത് ഈ ബാസ്ക്കറ്റാണ്. ഇതിൽ ഞാൻ ഫേസ് പാക്ക് ബാക്കി വരുന്നതൊക്കെ വെക്കാറുണ്ട് കേട്ടോ. പിന്നെ അതിൽ ഒരു അര മുട്ട വെക്കാൻ പറ്റുന്ന ഒരു ചെറിയ ട്രേ ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഇതുപോലെ ചെറുനാരങ്ങ വെക്കാറുണ്ട്. പിന്നെ എന്ത് ബേക്കിംഗ് സോഡയാണ്, അത് ഞാൻ ഇതുപോലെ എന്തോ ഒരു ദിവസം കേക്കോ അങ്ങനെ എന്തോ കൊണ്ടുവന്നപ്പോൾ കിട്ടിയിട്ട് ചെറിയൊരു ടപ്പാണ്. അപ്പോൾ അതിൽ ഞാൻ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് അങ്ങനെ അതിലെടുത്ത് വെക്കും. പിന്നെ ഉള്ളത് ഇതാ സ്റ്റോക്കാണ്, ഞാൻ മാഗിയിൽ തന്നെ മേടിക്കാറുള്ളത്, ചിക്കൻ സ്റ്റോക്കാണ് കേട്ടോ. പിന്നെ സാഫ്രോൻ്റെ സ്റ്റോക്കും കൂടി ഉണ്ട് കേട്ടോ. ഇത് ചെറുത് പീസൊക്കെ നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വേറെ ടേസ്റ്റ് കിട്ടും കേട്ടോ. പിന്നെ അടുത്ത ബാസ്ക്കറ്റിൽ മോൻ എപ്പോഴും ഞാൻ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചോറിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് കട്ട് ചെയ്ത് വെച്ച പൊട്ടറ്റോ ആണ്. അതിന് ചെറുതായിട്ട് മുളകൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, അതുണ്ട്. പിന്നെ നമ്മളൊരു ദിവസം ബിസ്ക്കറ്റ് വാങ്ങിയപ്പോൾ ഫ്രീ കിട്ടിയതാണ് കേട്ടോ. അത് ബിസ്ക്കറ്റ് ക്രംസ് ആണ്. നമ്മൾ അവിൽ മിൽക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് മുകളിലായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കും. പിന്നുള്ളത് ഇതാ ബട്ടറാണ്. പിന്നെ അടുത്ത ബാസ്ക്കറ്റിൽ ഇതാ കസ്റ്റർഡ് പൗഡറാണ് കേട്ടോ. ഇതിൽ കുറേ ഇങ്ങനെ പാക്കായിട്ടാണ് കേട്ടോ വരുന്നത്. ഞാനത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാം. ഇത് പിന്നെ അങ്ങനെ പാക്ക് പാക്കായിട്ട് വരുന്നതുകൊണ്ട് ഈസി ആയിട്ട് യൂസ് ചെയ്യുക. പിന്നെ അടുത്തത് ട്യൂണ. ഇത് പിന്നെ എനിക്കുള്ളതാണ് കേട്ടോ, മടിയുള്ളവർക്കുള്ളത് തന്നെയാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ, ബാച്ചിലർ റെസിപ്പി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ്, ഇത് പിന്നെ അതിൽ തന്നെയാണ് കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കാറ്. പിന്നെ അടുത്ത സെക്ഷനിൽ ഇതാ അത് പീനട്ട് ബട്ടറാണ്. ഇത് പിന്നെ ഒരുവിധം കായ്ക്കണം കേട്ടോ, കഴിയാറായിട്ടുണ്ട്. പിന്നെ മോനിക്ക് ആരെങ്കിലുമൊക്കെ ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നതിനെ, ഇത് മെയിനായിട്ട് ഞങ്ങൾ തന്നെയാണ് കേട്ടോ കഴിക്കാറ്, ഞാൻ വെക്കാനാണ് കഴിക്കാറ്. അപ്പോൾ അതുണ്ട്. പിന്നെ കുറച്ച് സ്നിക്കേഴ്സ്, കുറച്ച് ആ പാക്കിൽ കുറച്ച് സ്നിക്കേഴ്സ് ഉണ്ട് കേട്ടോ കഴിയാറായിക്കണ്, അതുണ്ട്. പിന്നെ ഇതാ ബ്രെഡ് ഉണ്ട് കേട്ടോ, ഇതിപ്പോൾ ഒരു രണ്ട് മൂന്നെണ്ണം എങ്ങാനും ബാക്കിയുള്ളൂ. പിന്നെ ഇത് പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്, ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ. നമുക്ക് ചോറിലേക്ക് ഒന്നും കഴിക്കാം അല്ലെങ്കിൽ ഇത് കൂട്ടി കഴിക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണിത്. ഇത് ഞാൻ വരുമ്പോൾ രണ്ട് പാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒന്ന് കഴിഞ്ഞു, ഇനിയിപ്പോൾ ഒന്നിപ്പോൾ ഏകദേശമൊക്കെ തീരുമാനമായിട്ടുണ്ട്. ഇത് പിന്നെ ആജിമോൻ്റെ ഫേവററ്റ് ജ്യൂസ്, മാംഗോ ജ്യൂസ് കേട്ടോ, അതുകൊണ്ട്. പിന്നെ ഉള്ളത് തേങ്ങാപ്പാലിൻ്റെ പൊടിയാണ് കേട്ടോ. ഇതുള്ളതുകൊണ്ട് പെട്ടെന്ന് പണിയഴിയും. അത് കട്ട് ചെയ്തിട്ട് ഞാൻ കുറച്ചൊക്കെ യൂസ് ചെയ്തിരിക്കണേ, എന്നിട്ട് പിന്നെ ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യാറ്. ഇതുള്ളതുകൊണ്ട് പിന്നെ തേങ്ങ പിഴിയാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ അടുത്തത് ഇതിപ്പോൾ കറ്റാർവാഴൻ്റെ നീരാണ്, അത് നമ്മൾ പഴയ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അത് ഞാൻ മുഴുവനായിട്ട് അടിച്ചിട്ട് അങ്ങനെ നീരെടുക്കുകയാണ് ചെയ്തത്, അരിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇത് വെള്ളമാണ്, അത് പിന്നെ ഇവിടെ മസ്റ്റ് ആയിക്കണം കേട്ടോ, ചൂട് കൂടിയ കാരണം. പിന്നെ അടുത്തത് ഒരു മിക്സ്ഡ് ഫ്രൂട്ട്സ് ജാമാണ്, ഒരു പുളി മധുരമൊക്കെ ആയിട്ടുള്ളൊരു ജാമാണ് കേട്ടോ ഇത്. പിന്നെ ഉള്ളത് കുറച്ച് സോസുകളാണ്, സോയ സോസും ചില്ലി സോസും പിന്നെ ടൊമാറ്റോ കെച്ചപ്പൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മളെ ഫ്രിഡ്ജ് ഡോറിലുള്ളത്. അപ്പോൾ അടുത്തത് ഈ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കൂടുതലായിട്ട് ഇങ്ങോട്ട് വന്ന ശേഷം ലോങ് ലൈഫ് മിൽക്ക് തന്നെയാണ് കേട്ടോ വാങ്ങാറുള്ളത്. ഇതിപ്പോൾ ഓപ്പൺ ആക്കിയിട്ട് വെച്ചതാണ്. പിന്നുള്ളത് എന്താ തൈര്, ഇത് പിന്നെ എപ്പോഴും വീട്ടിലുണ്ടാവും കേട്ടോ, മോന് കൊടുക്കാനായിട്ട് എപ്പോഴും ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതിപ്പോൾ തക്കാളി, പിന്നെ അതേപോലെ കറിവേപ്പില പാക്കാക്കിയിട്ട് വെച്ചിട്ടുണ്ട്, ഇഞ്ചും. ഇതാകുമ്പോൾ പിന്നെ സുഖമാണ് കേട്ടോ, നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബോക്സ് തന്നെ എടുത്താൽ മതി. പിന്നെ എല്ലാവരുടെ വീട്ടിലുള്ളതുപോലെ ബാക്കി വന്ന തേങ്ങ, പിന്നെ റോസ്റ്റഡ് വെർമസല്ലിയാണ്, അതിപ്പോൾ ഏകദേശം കഴിയാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ കുറച്ച് മുട്ടയുണ്ട്. പിന്നെ ഇതിപ്പോൾ ഷേക്ക് അടിക്കാനായിട്ട് കൊടുന്ന വെച്ചതാണ് കേട്ടോ, ഫ്രഷ് ഈത്തപ്പഴമാണ്. പിന്നെ ഈ കവറിൽ പിന്നെ കടലമാവാണ് കേട്ടോ, പൂത്ത് പോവാതിരിക്കാനായിട്ട് ഞാൻ കവറിൽ കിട്ടിയിട്ട് ഫ്രിഡ്ജിൽ തന്നെയാണ് സ്റ്റോർ ചെയ്ത് വെക്കാറ്. അടുത്ത സെക്ഷനിൽ ഇത് പിന്നെ കേക്ക്, ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്ക് പീസസാണ്. അത് ഞാൻ ഓപ്പൺ ആക്കിയില്ല കേട്ടോ, അപ്പോൾ അതുകൊണ്ട്. ഇതിപ്പോൾ നമ്മൾ ലുലു പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിയതാണ്, ഇതൊന്നും പിന്നെ കണ്ടം വിടാതിരിക്കാമെന്ന് തോന്നില്ല. പിന്നെ അടുത്തത് രസഗുള, സോറി രസമലായി, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതും കണ്ടപ്പോഴും പിന്നെ മേടിക്കാതിരിക്കാൻ തോന്നിയില്ല, അപ്പോൾ അതുകൊണ്ട്.
പിന്നെന്താ, പിന്നെ ഈ കവറിൽ ഞാൻ ഓൾറെഡി ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ, തേങ്ങ വറുത്തതാണ്. അപ്പോൾ അത് കേടുവരാതിരിക്കാനായിട്ട് ഞാൻ ഇതിലെന്നാണ് കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കാറ്. അതിപ്പോൾ ആവശ്യമുള്ള സമയത്ത് കുറച്ചെടുത്തിട്ട് പുറത്തേക്ക് വെക്കും, എന്നിട്ട് ബാക്കി ഇതുപോലെ തന്നെ വീണ്ടും സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ അതും കൂടി ഉണ്ട്. പിന്നെ മോൻകിള റാഗിപ്പൊടിയാണ്, ഇതിപ്പോൾ പുറത്ത് വെച്ചിട്ട് കേടുവരാതിരിക്കാൻ അതും ഇതിൽ തന്നെയാണ് സ്റ്റോർ ചെയ്ത് വെക്കാറ്. പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ ഈ ബോക്സിൽ നമുക്ക് ഒരാഴ്ചക്കുള്ള പച്ചക്കറിയും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു സെക്ഷനിൽ. പിന്നെ അടുത്തത് ഫ്രീസറ്, പിന്നെ എല്ലാ വീട്ടിലുള്ളതുപോലെ മീനും ബീഫും ചിക്കനൊക്കെ തന്നെ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ എൻ്റെ ഫ്രിഡ്ജിലുള്ളത്. നമ്മൾ പരസ്യത്തിലൊന്നും കാണുന്ന പോലത്തെ ഫ്രിഡ്ജൊന്നല്ല, എല്ലാവരും വീട്ടിലും നോർമലായിട്ട് കാണുന്ന തന്നെ. പിന്നെ ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ, അതോട് തന്നെ തലേദത്തെ ചോറും കറികളും ഇല്ല, ബാക്കി എല്ലാതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.